നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. മെയ് മാസം 6-ാം തീയതി വരെ അടച്ചിടാൻ തീരുമാനം. 4 ജില്ലകളിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഉഷ്ണ തരംഗ മുന്നറിയിപ്പ്. പൊതുജനങ്ങളെല്ലാവരും തന്നെ വളരെയധികം ജാഗ്രതയോടെ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പുമുണ്ട്. പൊതുജനങ്ങളെല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ശക്തമായ ഉഷ്ണ തരംഗ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഉഷ്ണ തരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിന് ശേഷം പൊതുജനങ്ങൾക്കായിട്ടുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. തൃശൂർ, പാലക്കാട്, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലാണ് ഉഷ്ണ തരംഗ മുന്നറിയിപ്പുള്ളത്. പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങളോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം. മെയ് മാസം 6-ാം തീയതി വരെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനും യോഗത്തിൽ നിർദ്ദേശം നൽകി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ഒഴിവാക്കണം. പോലീസ്, അഗ്നിശമന രക്ഷാസേന, മറ്റ് സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ സെക്ഷൻ ഓഫീസിലേക്ക് വിളിക്കേണ്ട എന്നും ഓഫീസിൽ വന്നാലും കറന്റ് കിട്ടില്ല എന്നും KSEB പബ്ലിക് റിലേഷൻ ഓഫീസർ സുഭാഷ് വ്യക്തമാക്കി. ലോഡ് കൂടുമ്പോൾ ഫ്യൂസ് പോയി കറന്റ് പോകുന്നതാണെന്നും ഇത് ബോധപൂർവം ചെയ്യുന്നതല്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. ജനങ്ങൾ പരമാവധി വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പരാതി പറയാൻ വിളിക്കുമ്പോൾ ജനം പറയുന്നത് ഫോൺ എടുക്കുന്നില്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഏത് സെക്ഷൻ ഓഫീസിൽ പോയാലും നിങ്ങൾക്ക് അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കാം. 2-3 ജീവനക്കാരെ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് തന്നെ കഷ്ടം തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും അവർ ചെയ്യുന്നുണ്ടായിരിക്കുക. മനഃപൂർവ്വം ഫോൺ എടുക്കാതിരിക്കുന്നതല്ല ഉപഭോക്താക്കൾ ചെയ്യേണ്ടത്. അഥവാ സപ്ലൈ പോയാൽ ഹെവി ലോഡുകളായ AC പോലുള്ള ഉപകരണങ്ങൾ ഓഫാക്കുകയാണ്. വൈദ്യുതി നിലച്ചാൽ സെക്കൻഡിൽ തന്നെ സെക്ഷൻ ഓഫീസിൽ വിളിക്കേണ്ട. ഒന്നുകിൽ 1912 എന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് നോക്കുക. ആ സമയത്തിനുള്ളിൽ അവർ ഈ ഒരു പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.